ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ എൻ്റെ കേരളം മാലിന്യമുക്തം। മറ്റൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു। എല്ലാവർക്കും ഗ്രീൻ കേരള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം। നമുക്ക് സ്വാഗതം ചെയ്യാം തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിനെ। ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് യു ബി സോമൻ, ശ്രീ ചെല്ലപ്പൻ, ശ്രീ തോമസ്, ശ്രീമതി രമാമദനൻ, ശ്രീമതി സജിമോൾ। ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ എപ്പിസോഡിൽ വിധികർത്താക്കളായി നമ്മളോടൊപ്പം ഡോക്ടർ ആർ വി ജി മേനോൻ സർ, വിനീത മാം, നിർമ്മല മാം, ലളിതാംബിക മാം, കൂടാതെ പത്മപ്രിയയും। പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു। ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ടിലൂടെ കാലദേശങ്ങൾക്ക് അതീതനായ മഹാപ്രതിഭ ഇരയിമ്മൻ തമ്പിയുടെ ജന്മഗ്രഹം തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിലാണ്। അതോടൊപ്പം തന്നെ ഉൽപാദന മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ഉതകുന്ന തണ്ണീർമുക്കം ബണ്ട് വളരെ പ്രശസ്തവും വളരെയേറെ യാത്രാ സൗകര്യവും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അറബിക്കടലിൽ നിന്ന് ഒരു ജലം കുട്ടനാട്ടിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായി തണ്ണീർമുക്കത്തു നിന്നും കിഴക്കോട്ട് 3 കിലോമീറ്റർ നീളത്തിൽ പൂർത്തീകരിച്ചതോടുകൂടി തണ്ണീർമുക്കം പൊതുവിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പഞ്ചായത്തായി മാറി। തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൽ വേമ്പനാട്ട് കായലിൻ്റെ 6 കിലോമീറ്ററിലധികം നീളം വരുന്ന ശുദ്ധജലവും 6 കിലോമീറ്ററിലേറെ വരുന്ന ഊരുജലം കയറുന്ന പ്രദേശവും 5 വലിയ ആറുകളും നിരവധിയായിട്ടുള്ള തോടുകളും 9 പൊതുക്കുളങ്ങൾ 5 ഏക്കറിലധികം വരുന്നതും അതുപോലെ തന്നെ 20 സെൻറ്റിൽ താഴെ വരുന്നതുമായിട്ടുള്ള 9 പൊതുക്കുളങ്ങളും നീർച്ചാലുകൾ കൊണ്ട് പ്രകൃതി രമണീയമാണ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത്। എന്താണെങ്കിലും നമുക്ക് ഇരയിമൻ തമ്പിയുടെ നാടൊന്ന് കണ്ടുവരാം। തണ്ണീർമുക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തണ്ണീർമുക്കം ബണ്ട് തന്നെയാണ്। അതായത് കുട്ടനാടിന്റെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തണ്ണീർമുക്കം ബണ്ട് 1985 സ്ഥാപിക്കുന്നത്। ഈ ഓരോ വെള്ളം ശുദ്ധജലവുമായി എന്താ കലരാതിരിക്കാൻ വേമ്പനാട് കായലിന് കുറുകെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. ഇവിടുത്തെ കാറ്റിനു പോലും നീലാംബരി രാഗത്തിന്റെ ആർദ്രമായ വശ്യത। ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരയിമ്പൻ തമ്പി ബാല്യകാലം ചെലവിട്ട നടുവിലെ കോവിലകത്താണ്, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനം എന്ന് പറയാമെന്നുള്ള ചരിത്ര സ്മാരകം, ഇന്ത്യയിലെ തന്നെ 38-ാമത്തെ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്। ചരിത്രമുറങ്ങുന്ന ഒരു എട്ടുകെട്ടാണിത്. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അംബാലിക തമ്പുരാട്ടിക്ക് കൽപ്പിച്ചു നൽകിയ എട്ടുകെട്ടെന്നാണ് വിശ്വാസം. ഗർഭശ്രീമാനായ സ്വാതി തിരുനാളിനെ പാടിയുറക്കിയ ഓമനത്തിങ്കൾ കിടാവോ നീലാംബരി രാഗത്തിലുള്ള താരാട്ടുപാട്ട് കാലമുള്ളിടത്തോളം, സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, അങ്ങനെ എത്ര 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 കാലത്തെ അതിജീവിക്കുന്ന കൃതികൾ. അതെ, കാലത്തെ അതിജീവിക്കുന്ന ഈ കൃതികളുടെ ഓർമ്മകളും കൂടി ചേർത്ത് വയ്ക്കുമ്പോഴേ സുന്ദരിയായ ഈ ഗ്രാമത്തിന് പൂർണ്ണത വരുന്നുള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ അടുത്തറിയാനുള്ളത് തണ്ണീർമുക്കത്തിൻ്റെ വികസന കാഴ്ചകളാണ്. വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ സർ വളരെ ചുരുക്കി. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യത്തിൽ
വളരെ മുൻപന്തിയിലാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്ലാനിംഗ് ബോർഡും സർക്കാരും നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം എന്നുള്ളത് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് മത്സ്യ ഉൽപാദനം അതിനുശേഷം ബന്ധനം എന്ന് തിരുത്തിക്കുറിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് കാരണം പ്രകൃതി രമണീയമായ പ്രകൃതി സമ്പത്ത്, ജലവിഭവം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രകൃതി സമ്പത്ത് പരമാവധി ചൂഷണം ചെയ്ത് ഉൽപാദന മേഖലയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു മുന്നറിവാണ് ഞങ്ങളെ ഈ പ്രവർത്തനത്തിലേക്ക് തിരിച്ചുവിട്ടിട്ടുള്ളത്. വികസനത്തിന്റെ പുതിയ സമവായങ്ങളിലൂടെ പേരിനെ അന്വർത്ഥമാക്കും വിധം ജലസമൃദ്ധമായ പ്രദേശമായതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കേ മത്സ്യബന്ധനം തന്നെയായിരുന്നു തണ്ണീർമുക്കത്തുകാരുടെ പ്രധാന വരുമാന മാർഗം. എന്നാൽ തത്വദീക്ഷയില്ലാത്ത മത്സ്യബന്ധനോപാധികളും തൊണ്ട് ചകിരിമില്ലുകൾ കാരണമുള്ള ജലമലിനീകരണവും മത്സ്യമേഖലയെ മുൻപില്ലാത്ത വിധം പ്രതിസന്ധിയിലാഴ്ത്തി. എന്നാൽ ഇവിടെയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ പ്രസക്തമാകുന്നത്. മത്സ്യബന്ധനത്തിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന സമ്പൂർണ്ണ മത്സ്യഗ്രാമം പദ്ധതിയുമായാണ് പഞ്ചായത്ത് മുന്നോട്ട് വന്നത്. പനങ്ങാട് ഫിഷറീസ് കോളേജിന്റെ സഹായത്തോടെ പഞ്ചായത്ത് നടത്തിയ ബോധവൽക്കരണ പരിശീലന പരിപാടികൾ ഫലം കാണുകയും ഇന്ന് 9 പൊതുകുളങ്ങളിലും 1300 വീടുകളിലും മത്സ്യകൃഷി വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോ നിൽക്കുന്നത് തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യകൃഷി നടക്കുന്ന ഒരു കുളത്തിലാണ്. ഇവിടെ സാധാരണയായിട്ട് കൂട്ടുകൃഷിയാണ് നടക്കുന്നത്. അതായത് സംഘം ചേർന്നാണ് കൃഷി. ഏതാണ്ട് 12 പേരാണ് ഈ കുളത്തിൽ മത്സ്യകൃഷി ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മുടെ കൂടെ ചേട്ടനുണ്ട്. ചേട്ടനാണെങ്കിലും ഇതിന്റെ ഭയം ഗുണഭോക്താവാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ ചേട്ടൻ തന്നെയായിരിക്കും റൈറ്റ് പേഴ്സൺ. ചേട്ടാ, ഇതെങ്ങനെയാണ് ഇവിടെ കൃഷി നടക്കുന്നത്? ഇതെങ്ങനെയാണ് ഇത് തുടങ്ങാനുണ്ടായ പശ്ചാത്തലം? ഇത് പഞ്ചായത്തിന്റെ ഇത് ഫിഷറീസ് കോളേജിന്റെ ഞങ്ങളുടെ സഹകരണത്തോടുകൂടി ഇവിടെ പൊതുക്കുളങ്ങളിൽ ഈ തണ്ണേർക്കം പഞ്ചായത്തിലാകെ 9 പൊതുക്കുളങ്ങളുണ്ട്. അതിലൊരു കുളമാണ് വെള്ളിയാകുളം എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ അവരുടെ സഹായത്തോടുകൂടി ഞങ്ങൾ മത്സ്യകൃഷി തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച് ഞങ്ങളത് തുടങ്ങിയിരിക്കുകയാണ്. ഈ വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാദേശിക വിപണിയല്ല, അതായത് നമ്മൾ നാട്ടുകാർക്കൊക്കെ മീൻ വിൽക്കുന്നതല്ലാതെ ഇത് എന്തൊക്കെയാണ്? ഇതിന്റെ വിപണന സാധ്യതകൾ എന്തൊക്കെയാണ്? ഇത് എവിടെയൊക്കെയാണ് ഇത് കൊടുക്കുന്നത്? തൽക്കാലം ഇപ്പോൾ നാട്ടിൻപുറത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ പുറത്തുനിന്ന് അത്യാവശ്യക്കാർ വിവരങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും പരസ്യം ഇത് കൊടുക്കും. ഓ, പരസ്യം കൊടുക്കും. ഞങ്ങൾ ഇങ്ങനെ മീൻ പിടിച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർ വരും. ഇവിടത്തെ താമസക്കാരൊന്നും ചില്ലറക്കാരല്ല കേട്ടോ. കൊഞ്ച്, കാർപ്പ്, ചുവന്ന സിലോപ്പി, അങ്ങനെ വലിയ വലിയ മുട്ടും ടീമുകളാണ്. പിന്നെ മാത്രമല്ല ഒരു കാര്യം തന്നെ, ആഹാര കാര്യത്തിൽ ഭയങ്കര സെറ്റപ്പാണ്. കൃത്യം 2 ആഹാരം കഴിക്കുള്ളൂ, അത് രാവിലെയും വൈകുന്നേരവും. ഇതിൻ്റെ ഇടയിൽ എന്ത് കൊടുത്താലും. പിന്നെ വേറൊരു കാര്യം, തണ്ണീർമുക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ കുളങ്ങളിൽ മാത്രമല്ല കേട്ടോ കൃഷി നടക്കുന്നത്, വീടുകളിലും പൊതുകുളങ്ങളിൽ മാത്രമല്ല വീടുകളിലും കൃഷി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും മത്സ്യകൃഷി ഇവിടെ സ്വകാര്യ കുളങ്ങളിലും വീടുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ആന്റണി ചേട്ടനാണ്. കഴിഞ്ഞ 8 മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് ഇല്ലേ ചേട്ടാ? ഇവിടെ എന്തൊക്കെയാ, എന്തൊക്കെ ഐറ്റങ്ങളാ കൃഷി ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ശുദ്ധജല മത്സ്യങ്ങളും ഓരിയല്ല മത്സ്യങ്ങളും എല്ലാം കൃഷി, എല്ലാ മത്സ്യങ്ങളും കൃഷി. പഞ്ചായത്ത് എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? പഞ്ചായത്ത് വളരെ നല്ല പഞ്ചായത്ത് ഇപ്പൊ മത്സ്യഗ്രാമം പരിപാടി തുടങ്ങിയതോടുകൂടി ഒരു ബഹൃത്തായ നല്ലൊരു പരിപാടിയാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതായത് ഈ ജലാശയങ്ങൾ മുഴുവൻ ക്ലീൻ ചെയ്ത് എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും മത്സ്യം വളർത്താനുള്ളൊരു ലെവലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ രീതിയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെ തോടുകളെല്ലാം ബണ്ട് ചെയ്ത് ഒരു കയറാത്ത രീതിയിൽ ശുദ്ധജലമാക്കിയിട്ട് നമ്മളതിനകത്ത് മത്സ്യകൃഷി ചെയ്യുകയാണ്. ഇനി ജൂറിയിലേക്ക് അർവിജി സർ. കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അവിടെ ഏതാണ്ട് 1300 വീടുകളിൽ ഇപ്പോൾ ഈ മത്സ്യകൃഷി അവരുടെ സ്വന്തം കുളങ്ങളിൽ ചെയ്യുന്നുണ്ട്. അവരുടെ വരുമാനം ഇതിലൂടെ എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്? വരുമാനം വർദ്ധിക്കുന്നതിന് ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. 1 വിളവെടുപ്പ് പൊതുക്കുളങ്ങളിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. 1 40 മത്സ്യം എന്ന നിലയിൽ 10 മത്സ്യം മിനിമം
ഉൽപാദിപ്പിക്കാൻ കഴിയും അത് സെന്റിന്റെ ആനുപാതിക ക്രമം അനുസരിച്ച് ഉൽപാദനവിൽ വർദ്ധനവുണ്ടാകും